ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ മാങ്ങ എടുത്ത് വെച്ച് നോക്കണത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പഴുത്ത മാങ്ങയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ മൂവാണ്ടൻ മാങ്ങയാണ്, മൂന്നെണ്ണേ ഉള്ളൂ. അത് വെച്ചിട്ട് ഞാനിന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇതിൻ്റെ റെസിപ്പി. എന്നാലും ഞാനിതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്വീറ്റായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ വേണം എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മൂന്ന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങ ഒന്ന് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതൊക്കെ ചേർത്ത് പിന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളം. ഈ വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. ആ മാങ്ങ ഒന്ന് വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളപൊടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മധുരം മാത്രമല്ല, കുറച്ച് എരിവുപൊടി നിൽക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇത്ര പൊടികൾ മാത്രം ചേർത്തിട്ടാണ് മാങ്ങ വേവിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. വെള്ളം വറ്റി പോവരുത്, അത് ഇടയ്ക്ക് ശ്രദ്ധിച്ചോളൂ, ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആ പൊടികളൊക്കെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം. അപ്പം മാങ്ങ വേവണ സമയം നമുക്ക് ഇതിനുള്ള അരപ്പ് ഉണ്ടാക്കാം. അപ്പം അരപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാളികേരത്തിൻ്റെ അരപ്പാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 3 പിടി, അതായത് എനിക്ക് ഞാൻ കൃത്യം കണക്ക് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പിടി എൻ്റെ കയ്യിൻ്റെ 3 പിടി നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മുടെ മാങ്ങ എന്തോരുണ്ട് അതനുസരിച്ചിട്ട് വേണം കേട്ടോ നാളികേരം എടുക്കാൻ. അപ്പോൾ ഇതൊരു അരമുറിയുടെ ഫുള്ള് പോലും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൻ്റെ ഒരു 3 പിടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് നല്ല ജീരകല്ലേ, നല്ല ജീരകം ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളകും 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെയൊക്കെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് എടുക്കുന്നത്. അത് ഒരു 3 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. അത്ര വലിയ പച്ചമുളകല്ല, ചെറുതാണ്. എന്നാലും കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് അതിന് അത്യാവശ്യം നല്ല എരിവ് കിട്ടും. അപ്പോൾ പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നന്നായി അരയ്ക്കണം. അപ്പോൾ നമ്മുടെ നാളികേരം ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാൻ. ഇനിയിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നിന്ന് ശരിക്കും ഇങ്ങോട്ട് മാറിയില്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്താലും മതി. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നാളികേരം നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ കുറച്ച് ചിലവരുടെ മിക്സിക്കൊക്കെ ചിലപ്പോൾ അരപ്പ് നന്നായി വരില്ല. അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ തൈരും ഇത് പറഞ്ഞ പോലെ പുളി അനുസരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പം ഞാൻ വലിയ 3 ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായി കട്ടയൊക്കെ മാറ്റി വെക്കുക. നമ്മൾ കട്ട മാറ്റാണ്ട് ഡയറക്റ്റ് തൈര് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടകട്ട അങ്ങനെ എടുക്കും. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ഇല്ലെങ്കിൽ കൂടി കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാൻ ദേ തൈര് നന്നായി കട്ടയൊക്കെ മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിപ്പോയി. ഇത്ര വെള്ളം മതിയിട്ട് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിക്ക് അത്ര അങ്ങോട്ട് കട്ടി കിട്ടില്ല. പുളിശ്ശേരി ഇത്തിരി കട്ടിയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഈ സമയത്ത്, അതായത് വെള്ളമൊക്കെ വറ്റി മാങ്ങ നന്നായിട്ട് വെന്ത സമയത്ത്, ആദ്യം തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം മിക്സി ഒന്ന് കഴുകി എടുക്കണ വെള്ളം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് ആ മിക്സിയിലത്തെ ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നാളികേരം നന്നായി ഒന്ന് തിള വരുന്ന വരെ വേവിക്കുക കേട്ടോ. ഒരുപാട് നേരം വേവിക്കരുത്. അതുപോലെ തന്നെ സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ. കാരണം നാളികേരമാണ് നമ്മൾ അരച്ചു വയ്ക്കുന്നത്. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അതിനുശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നാളികേരം എന്തേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു 1 ടേബിൾ സ്പൂൺ, അതായത് എൻ്റെ സ്പൂൺ ചെറുതായതുകൊണ്ട് കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ ശരിക്കുള്ള കണക്ക് പറയാന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ചിലപ്പോൾ മാങ്ങയ്ക്ക് എത്ര മധുരം ഉണ്ടാവില്ല, പുളിപ്പ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ മധുരം ഒന്ന് നോക്കാം. കാരണം പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ, മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഇത്തിരി മധുരമുള്ള ഡിഷാണ്. അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ട, ശർക്കരയൊന്നല്ല. അപ്പം ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ തൈര് ആഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. തൈര് ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ആ തൈരൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ സിമ്മ് ഓഫാക്കാം. പിന്നെ നമുക്ക് താളിച്ചൊഴിക്കേ വേണ്ടു. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കടുക് താളിച്ചൊഴിക്കണം. അതിനൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അധികം വെളിച്ചെണ്ണ വേണ്ട, കുറച്ച്, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കടുക് മുഴുവൻ പൊട്ടി നന്നായിട്ട് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാൻ. അതിന് മുന്നേ ഇട്ട് കൊടുത്താൽ നമ്മുടെ കടുക് ഫുള്ള് പൊട്ടില്ല, പിന്നെ കടുക് പൊട്ടാണ്ട് ഇടുന്ന കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായി കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചുമന്ന മുളകില്ലേ, ചുമന്ന മുളകും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 3 വറ്റൽമുളക്, അതായത് ചുമന്ന മുളക്, കിഴക്ക് മുളക് എന്നൊക്കെ പറയും, അത് 3 എണ്ണം നന്നായി നടുവൊക്കെ കീറി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് വേപ്പിലും ആഡ് ചെയ്യുക കേട്ടോ. ഇത് ഇനി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിൽ ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.